ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ആരോഗ്യബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മഴക്കാലത്തെ രോഗങ്ങളെക്കുറിച്ചും അവ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. മഴക്കാലത്തുണ്ടാകുന്ന വിവിധ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ക്ലാസ്സിൽ പ്രതിപാദിച്ചു. സ്കൂളിലെ ആരോഗ്യ ക്ലബിൻ്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു. ബോധവൽക്കരണ ക്ലാസ് ശ്രീമതി സൈറ ടി മുഹമ്മദ് നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണ അധ്യക്ഷത വഹിച്ചു. കെ സത്യവതി ആശംസ നേർന്നു. ഇ ജയചന്ദ്രൻ സ്വാഗതവും എം എസ് മിനി നന്ദിയും പറഞ്ഞു. അച്ചടക്കത്തോടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. ഒന്ന്, ബ്ലഡിന്റെ സർക്കുലേഷൻ അല്ലേ. ഇനി രണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് വെള്ളം. നിങ്ങൾ എല്ലാവരും വെള്ളം കൊണ്ടുവരും അല്ലേ. വെള്ളം കൊണ്ടുവരാറുണ്ടോ വീട്ടിൽ നിന്ന്? എല്ലാവരും കുപ്പിയിൽ വെള്ളം കൊണ്ടുവരും. കുടിക്കാറുണ്ടോ? ഒക്കെ കുടിക്കാറുണ്ടോ? കുടിക്കാറുണ്ട്. കുറച്ച് പേര് കുഴിച്ച് കളയുന്നതും ആണ് അല്ലേ. വെള്ളം നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് പോകുന്നത്. നമ്മുടെ ശരീരത്തിന് എനർജി ആവശ്യമാണ്, വെള്ളം അത്യാവശ്യമാണ് അല്ലേ. മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിന് സമീപം പുതിയ പാലത്തിനരികിൽ ലോഡ്ജ് റൂമുകൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ. പുഴത്തീരത്തിന്റെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും ഒഴിവായി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം, പുതിയ പാലത്തിന് സമീപം ചെറുപുഴ.